അപ്പോൾ 2021 നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? കോവിഡാണോ? അല്ല. അപ്പോൾ പിന്നെ ഈ ഓക്സിജൻ ക്ഷാമാണോ? അതുമല്ല. അതുമല്ലെങ്കിൽ പിന്നെ നമ്മൾ അനുഭവിച്ച ഒരു ലോക്ക്ഡൗൺ ആണോ? ഇതൊന്നുമല്ല. 2021 ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പൊ തന്നെ പുതിയ സ്റ്റഡീസിൽ പറയുന്നത് സെൽഫോണിന്റെ റേഡിയേഷന് ക്യാൻസറിന് വരെ കാരണമാകാറുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൊബൈലിൽ നിന്നും വരുന്ന ആ ഒരു റേഡിയേഷൻ ആയിക്കോട്ടെ, അല്ല, നമ്മൾ ഒരുപാട് നേരം യൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഓരോ രോഗങ്ങളും നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയൊരു തെറ്റ് അത് മതിയാവും ഫ്യൂച്ചറിൽ. മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ റേഡിയേഷൻ കാരണം മെമ്മറി ലോസ് ഉണ്ടാകുന്ന ഒരുപാട് ചാൻസ് ഉണ്ട്, ഓർമ്മശക്തി കുറവ്, മാത്രമല്ല ഇറിറ്റേഷൻസ് ഉണ്ടാകുന്ന ഒരുപാട് ചാൻസ് ഉണ്ട്, തലവേദന. ഉറപ്പായിട്ട് എല്ലാവർക്കും കാണും. റീപ്രൊഡക്റ്റീവ് ആൻഡ് ഫെർട്ടിലിറ്റിയുടെ നമുക്ക് ഇഷ്യൂസ് ഒരുപാട് നമുക്കുണ്ടാകുന്നത്, നമ്മുടെ വീക്കൻ ഇമ്മ്യൂണിറ്റി നമുക്ക് വരുന്നുണ്ട്, കൂടാതെ സ്ട്രെസ് ആൻസൈറ്റി, സ്ലീപ് ഡിസോർഡർ. ഇത് ഉറപ്പായിട്ടും ഒരുപാട് പേര് നമ്മൾ കണ്ടുവരുന്ന ഒരു സാധാരണമായിട്ട് ഒരു ഇതാണ് മൊബൈൽ യൂസ് ചെയ്യുന്നവർക്ക്. അതുപോലെ തന്നെ ആയിട്ട് നമ്മുടെ കണ്ണിന്റെ പ്രോബ്ലം ഒരുപാട് ഉണ്ടാകുന്ന സാധ്യതയുണ്ട്. പക്ഷേ ഇതിനെല്ലാത്തിനും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഫെഡറൽ കമ്മ്യൂണിക്കേഷൻ കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള സേഫ് ലിമിറ്റായ 1.6 വാട്ട് പെർ കിലോഗ്രാമിന് താഴെ വരുന്ന റേഡിയേഷൻസ് ആണ് 2021 ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വലിയ പ്രശ്നം നമ്മൾ എല്ലാവരും നേരിടുന്നതുകൊണ്ട് ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ? റേഡിയേഷൻ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഇന്ന് നാപ്തോൾ മലയാളത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയിൽ നമുക്ക് ആന്റി റേഡിയേഷൻ സ്റ്റിക്കർ ആണ് എന്ന് വരാൻ പോകുന്നു. യെസ്, അപ്പോൾ സ്മാർട്ട് ഫോണിൽ നിന്ന് വരുന്ന റേഡിയേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏക സൊല്യൂഷൻ എന്ന് പറയുന്നത് ആന്റി റേഡിയേഷൻ സ്റ്റിക്കറുകളാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ സ്മാർട്ട് ഫോണിൽ നിന്ന് വരുന്ന റേഡിയേഷൻ കംപ്ലീറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യണം. എൻ്റെ കയ്യിൽ ഈ ഒരു സ്റ്റിക്കർ ഉണ്ട്, അപ്പോൾ ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? ഇത് നിങ്ങളുടെ മൊബൈലിൽ ബാക്ക് സൈഡിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചാൽ മാത്രം മതി, ഒരുപാട് ബെനിഫിറ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമ്മുടെ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോണിൽ നിന്ന് വരുന്ന കംപ്ലീറ്റ് റേഡിയേഷനും ഇത് ഒബ്സർവ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇത് ഒരു ഫോൺ കവറാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ ഞാൻ ശരിക്കും വാങ്ങി ഒട്ടിച്ചാൽ ഇത് വർക്കാകും? ഇതിനെന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടോ? നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, USA ലാബ് ടെസ്റ്റഡ് ആണ്, അതും സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക്. അപ്പോൾ ശരിയാണ്, ഈ ഒരു പ്രൊഡക്റ്റ് 100% വർക്കിംഗ് ആണ്, അതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. അത് എവിടെ നിന്ന് ടെസ്റ്റ് ചെയ്തു, ആരാണ് ഒപ്പിട്ട് കൊടുത്തത് എന്ന കാര്യമൊന്നുമല്ല നമ്മൾ നോക്കേണ്ടത്. ആ ഒരു സർട്ടിഫിക്കറ്റിൽ USA എന്നുണ്ടെങ്കിൽ 100% റിയൽ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് USA ഏതൊരു ലാബിലാണല്ലോ സർട്ടിഫൈ ചെയ്ത് തന്നത്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റിൽ എന്താണ് എഴുതിയിട്ടുള്ളത്, അതായത് ഇതുകൊണ്ട് എന്താണ് ഗുണം? ഇത് മാത്രമല്ല, 99.9% ഹാംഫുൾ റേഡിയേഷൻ ഇത് നിങ്ങൾക്ക് കുറയ്ക്കുന്നുണ്ട്. യെസ്, അപ്പോൾ 99.9% നമ്മുടെ സ്മാർട്ട് ഫോണിൽ നിന്ന് വരുന്ന റേഡിയേഷനും ഈ ഒരു സ്റ്റിക്കർ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് ആ ഒരു സർട്ടിഫിക്കറ്റിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള റേഡിയേഷൻസ് ഒക്കെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഇത് മാത്രമല്ല, സ്മാർട്ട് ഫോൺ കമ്പനീസൊക്കെ പല തരത്തിലും ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടും 40-50% വരെ അവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ 80% നമുക്ക് ഇതിനകത്ത് വരുന്ന മൊബൈലിൻ്റെ ഹീറ്റ് ആയിക്കോട്ടെ അത് നമുക്ക്. അപ്പോൾ ഗെയിമേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ ഈ ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റിക്കർ വാങ്ങി നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ബാക്ക് സൈഡിലോട്ട് ഒട്ടിക്കണം. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് വരുന്ന 80% ഹീറ്റും ഈ ഒരു സ്റ്റിക്കർ പുഷ്പം പോലെ ഇല്ലാതാക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, എനിക്ക് കളിയൊക്കെ വിട്ട് കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ 2021 ഒന്നാമതേ ആളുകൾ ഒരുപാട് പ്രശ്നത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്മാർട്ട് ഫോൺ റേഡിയേഷൻ ലെവൽ നിശ്ചയിക്കുന്ന ഫെഡറൽ കമ്മ്യൂണിക്കേഷൻ കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള 1.6 വാട്ട് പെർ കിലോഗ്രാം ആണ് സേഫ് ആയിട്ടുള്ള ലിമിറ്റ്. എല്ലാ സ്മാർട്ട് ഫോണിൽ നിന്ന് വരുന്ന റേഡിയേഷനും ഈ ഒരു ലിമിറ്റിനകത്താണ്, അതുകൊണ്ട് തന്നെ ഇത് 100% സേഫ് ആണ്. 99.9% റേഡിയേഷനും കട്ടായാൽ പിന്നെ നമുക്കാരെയും കോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മളൊരാളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ വഴിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ അവിടെ റേഡിയേഷൻ്റെ സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആൻറ്റി റേഡിയേഷൻ സ്റ്റിക്കർ പെട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ സ്കാമിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരും.